ഉന്നത ശാസ്ത്രജ്ഞന്മാരടങ്ങുന്ന ആ സംഘം ഒന്നാമതായി കൊണ്ട് അവർ കണ്ടെത്തി നൽകിയ മറുപടി മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് മരണ കാരണം എന്നായിരുന്നു. പക്ഷേ പിന്നീട് ഗവേഷണങ്ങൾ തുടർന്നപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് ഒരാൾ മരിച്ചാലും ഏതാനും സെക്കൻഡുകൾ ഹൃദയത്തിന്റെ മിടിപ്പ് തുടരുന്നുണ്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതല്ല മരണകാരണം. പിന്നീട് ഗവേഷണങ്ങൾ തുടർന്നപ്പോൾ കണ്ടെത്തിയത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് മരണകാരണം. പക്ഷേ ഗവേഷണങ്ങൾ തുടർന്നപ്പോൾ കണ്ടെത്തി ഒരാളുടെ മരണശേഷം ഏതാനും സെക്കൻഡുകൾ മസ്തിഷ്ക കോശങ്ങൾ സജീവമാണ്. ആ ധാരണയെ തിരുത്തേണ്ടി വന്നു. പഠന ഗവേഷണം തുടർന്നു. പിന്നീട് അവർ പറഞ്ഞു എൻഡോക്രൈൻ ഗ്ലാൻസ് അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ് മരണകാരണം. പക്ഷെ പഠന ഗവേഷണം തുടർന്നപ്പോൾ ആ അഭിപ്രായം തിരുത്തേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ വാട്ട് ഈസ് ഡെത്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിച്ചപ്പോൾ ആ ഗവേഷണത്തിന്റെ ഫലമായി 5 വാള്യങ്ങളുള്ള പുസ്തകമുണ്ടായി എന്നതല്ലാതെ 5-ാമത്തെ വാള്യത്തിന്റെ അവസാനത്തെ പേജിൽ പോലും വാട്ട് ഈസ് ഡെത്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ അമ്മയെ തല്ലി എന്ന് പറഞ്ഞാൽ പോലും 2 അഭിപ്രായമുള്ള ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് മരണം എന്നുള്ളത്. മരണത്തിന്റെ കവാടത്തിലൂടെ വേണം ഏതൊരു മനുഷ്യനും കടന്നു പോകാൻ. ലോകത്തെ അടക്കിയാണ് ഒരുപാട് ഭീകരരും ധിക്കാരികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ കുറിച്ച് ഇന്ന് ഓർമ്മകൾ മാത്രമാണ്. എനിക്കും നിങ്ങൾക്കും കടന്നു പോകേണ്ടുന്ന ഈ ഒരു ജീവിതം 6 അടി മണ്ണ്. ആ 6 അടി മണ്ണ് മനുഷ്യന്റെ മുമ്പിൽ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാകുന്നു ഈ വെട്ടിപ്പിടുത്തം? എന്തിനു വേണ്ടിയാകുന്നു ഈ കലാപങ്ങൾ? എന്തിനു വേണ്ടിയാകുന്നു പരസ്പര അക്രമങ്ങൾ? ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താ? 6 അടി മണ്ണിൽ അവസാനിക്കുന്നതാണോ ഈ ജീവിതം? അത് പ്രധാനമായൊരു ചോദ്യമാണ്. സമ്പന്നനായൊരു മനുഷ്യൻ, അയാൾ പാവങ്ങളെ സഹായിക്കുന്നു, അയാളുടെ അയൽക്കാരനുണ്ട് സമ്പന്നനായ മറ്റൊരു മനുഷ്യൻ, പക്ഷേ പാവങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന ബ്ലേഡ് കമ്പനിക്കാരനാണ്. ആ 2 സമ്പന്നരും മരിക്കുന്നു ഒരേ ശ്മശാനത്തിൽ, ഒരേ കബർസ്ഥാനിൽ രണ്ടുപേരെയും മറവ് ചെയ്യുന്നു. ജീവിതം അവിടെ തീരുന്നുവെങ്കിൽ ആ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ നല്ലവനായ സമ്പന്നൻ അയാൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഇവിടെ ഇയാൾക്ക്. ഭർത്താവ് ഉണ്ടായിട്ടും വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന മോശപ്പെട്ട ഒരു സ്ത്രീ, എന്നാൽ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ, രണ്ടുപേരും മരിക്കുന്നു മരണത്തോടുകൂടി ജീവിതം തീരുന്നുവെങ്കിൽ പാതി വ്രതം എന്ന വാക്കിന് അർത്ഥം എന്താണുള്ളത്? അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നു മരണം ജീവിതത്തിന്റെ അവസാനമല്ല, അനിവാര്യമായ ഈ ഖബർ മരണം ശേഷമൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് വേണ്ടി അധ്വാനിക്കലാണ് അവിടെ മോക്ഷം ലഭിക്കാൻ. നേരത്തെ പറഞ്ഞ മരണശേഷം വരാനിരിക്കുന്ന ശാശ്വത ശാന്തിയുടെ ലോകത്തുള്ള സമാധാനം, അതിനുവേണ്ടി അധ്വാനിക്കലാണ് മനുഷ്യന്റെ ലക്ഷ്യം. ആ ജീവിതവുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ഏകദേശം